വർഷിപ്പിന് സമയമാണ്. അതിനായി പാസ്റ്റർ മൈക്ക് അരുൾദാസിനെയും കുടുംബത്തിനെ ക്ഷമിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ 24/7 പ്രാർത്ഥനാ ഗ്രൂപ്പിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്തൃനാമത്തില് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമുക്ക് നമ്മുടെ ഒരു ചെറിയ മെഡിറ്റേഷന് മുമ്പായിട്ട് നമുക്ക് സത്യപ്രദീപ ഗാനങ്ങൾ എന്ന പാട്ടു പുസ്തകത്തിൽ നിന്നും 761-ാമത്തെ പാട്ട് പാടാം. 761 ആശ്വാസദായകനായ എനിക്ക് യേശു അരികിലുണ്ട്. എന്തെന്തു ഭാരങ്ങളേറി വന്നാലും എന്നെ കൈവിടാത്തവൻ, എന്തെന്തു ഭാരങ്ങളേറി വന്നാലും എന്നെ കൈവിടാത്തവൻ. ഞാനാകുലനായിടുമ്പോ തന്റെ സാന്ത്വനം നൽകി വഴി നടത്തും യേശു അരികിലുണ്ട്. തന്റെ സാന്ത്വനം നൽകി വഴി നടത്തും യേശു അരികിലുണ്ട്. ആശ്വാസദായകനായ എനിക്ക് യേശു അരികിലുണ്ട്. എന്റെ ഭാരങ്ങളേറി വന്നാലും എന്നെ വിടാത്തവൻ. വിളിച്ചോ? എന്റെ ഭാരങ്ങളേറി വന്നാലും എന്നെ കൈവിടാത്തവൻ. രോഗം പ്രയാസങ്ങളാ ഞാൻ ക്ഷീണിതനായിടുമ്പോ എന്നെ താങ്ങി കരങ്ങളിൽ കാത്തിടും യേശു അരികിലുണ്ട്. എന്നെ താങ്ങി കരങ്ങളിൽ കാത്തിടും യേശു അരികിലുണ്ട്. ആശ്വാസദായകനായ എനിക്ക് യേശു അരികിലുണ്ട്. എന്തെന്തു ഭാരങ്ങളേറി വന്നാലും എന്നെ കൈവിടാത്തവൻ. എന്തെന്തു ഭാരങ്ങളേറി വന്നാലും എന്നെ കൈവിടാത്തവൻ. ലോകത്തിൻ കെടുതികളിൽ ഞാൻ താളടിയാകാതെ എന്നെ കാവൽ ചെയ്തിടും സ്നേഹിതനായി യേശു അരികിലുണ്ട്. എന്നെ കാവൽ ചെയ്തിടും സ്നേഹിതനായി യേശു അരികിലുണ്ട്. ആശ്വാസദായകനായ എനിക്ക് യേശു അരികിലുണ്ട്. എന്തെന്തു ഭാരങ്ങളേറി വന്നാലും എന്നെ കൈവിടാത്തവൻ. എന്തെന്തു ഭാരങ്ങളേറി വന്നാലും എന്നെ കൈവിടാത്തവൻ. ായിട്ട് ഞാൻ നിന്നെ കൈവിടുമോ എന്ന പാട്ട് പാടാം. ഞാൻ നിന്നെ കൈവിടുമോ, ഞാൻ നിന്നെ കൈവിടുമോ. ഇടുമോ
വാക്യങ്ങൾ എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുക കൊണ്ട് യഹോവ ആയ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലിരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യവും അറിയിപ്പാനും യഹോവയുടെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെ ഒക്കെയും ആശ്വസിപ്പിക്കാനും തന്നെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമ്മുടെ ഒരു ഷോർട്ട് മെഡിറ്റേഷന് മുമ്പായിട്ട് നമുക്ക് ഒരു പാട്ടിന്റെ നാല് വരി പാടിയിട്ട് ദൈവ ശുശ്രൂഷയിലേക്ക് കടക്കാവുന്നതാണ്. ദൈവനാമത്തിന്
ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ സമയം നിങ്ങളോടൊപ്പം ഒരു ചെറിയ ഒരു ദൂത് നൽകുവാൻ വലിയവനായ ദൈവം എനിക്ക് നൽകിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. 24/7 പല ഭാഷകളിലും ഇന്ന് ദൈവമക്കൾക്ക് ഒരു വലിയൊരു ആശ്വാസമായി ഒരു അനുഗ്രഹമായി ആയിത്തീർന്നിരിക്കുന്നതിന് പ്രത്യേകിച്ച് ദൈവത്തിന് സ്തോത്രം. ഒരുമനപ്പെട്ട ഈ പ്രാർത്ഥനയിൽ ഒരു ചെറിയ ഒരു ദൂത് നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിൻ്റെ സംഘാടകരായിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകമായ നന്ദി. ഹൃദയത്തെക്കുറിച്ചാണ് നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒരു പറ്റം ഡോക്ടർമാരുടെ അടുത്ത് ഞാൻ ഒരു ചോദ്യം ചോദിച്ചു, ഇവിടെ എത്ര പേർക്ക് ഹൃദയമുണ്ട് എന്ന് ഞാൻ ചോദിച്ചു. ഡോക്ടർമാരോടാണ് ഞാൻ സംസാരിക്കുന്നത്. അവരെല്ലാവരും കൈവെക്കും, ഞങ്ങൾക്കെല്ലാവർക്കും ഹൃദയമുണ്ടെന്ന്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളുടെ ഹൃദയത്തിന്റെ തൂക്കം എത്രയാണ്? അപ്പോൾ ആർക്കും പലരും പല ഉത്തരങ്ങളാണ് പറഞ്ഞത്. ഹൃദയത്തിന്റെ തൂക്കം 500-600 gram തൂക്കമാണ് ഉള്ളത്. ആൽബർട്ട് ഐൻസ്റ്റീൻ വലിയ ബുദ്ധിമാനാണ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എന്ന് പറഞ്ഞായ അണുബോംബ് കണ്ടുപിടിച്ച വ്യക്തി. അദ്ദേഹം ത്തിന്റെ ആ ഹൃദയം അദ്ദേഹത്തിന്റെ തലച്ചോറ് വളരെ അത്ഭുതകരമായിട്ട് ഈ പല ലാബുകളിലും അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതല്ല, ലോകത്തിൽ ആദ്യമായിട്ട് ഹൃദയ ശസ്ത്രക്രിയ, അതായത് ട്രാൻസ്പ്ലാന്റേഷൻ, ഹൃദയത്തെ ട്രാൻസ്പ്ലാന്റ് ചെയ്തതായ ഒരു ഹോസ്പിറ്റലിന്റെ മുന്നിൽ എനിക്ക് കടന്നു നിൽക്കുവാനായിട്ട് അവസരം ലഭിച്ചു. സൗത്ത് ആഫ്രിക്കയിൽ കേപ് ടൗണിലുള്ളതായ ആ ഒരു ഹോസ്പിറ്റലാണ്. ആ ഹോസ്പിറ്റലിന്റെ മുന്നിൽ ഡോക്ടർ ബെർണാർഡ്, ക്രിസ്ത്യൻ ബെർണാർഡ് ആണ് ആദ്യമായിട്ട് ഒരു ഡെനിസ് ആൻ എന്ന് പറഞ്ഞ 24 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരിയുടെ ഹൃദയം ലൂയിസ് പൊസാങ്ഷി എന്ന് പറഞ്ഞായ അദ്ദേഹത്തിന്റെ ഹൃദയത്തെ, ആ ചീത്ത ഹൃദയത്തെ മാറ്റിയിട്ട് ഈ ഡെനിസ് ആൻ്റെ ആ ഫ്രഷായ നല്ല ഹൃദയത്തെ ആ വ്യക്തിക്ക് നൽകി. അങ്ങനെ ലൂയിസ് പൊസാങ്ഷി തുടർന്ന് ജീവിക്കുവാനായിട്ട് സാധിച്ചു. December 3 1967 ഈ ശസ്ത്രക്രിയ നടന്നത്. അങ്ങനെ ആ ശസ്ത്രക്രിയയിൽ ലൂയിസ് പൊസാങ്ഷി അവിടെ തുടർന്ന് ജീവിക്കുവാനായിട്ട് സാധിച്ചു. ഹൃദയത്തെ മാറ്റി ഡെന്നിസിന്റെ ഹൃദയത്തെ ലൂയിസിന്റെ ഹൃദയ സ്ഥാനത്തേക്ക് അവിടെ വെച്ചിട്ട് ഡോക്ടർ പറഞ്ഞു, പ്രവർത്തിക്കുക എന്ന് ആജ്ഞ കൽപ്പിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ ആ ഹൃദയം രക്തം പമ്പ് ചെയ്യുവാനായിട്ട് തുടങ്ങിയെന്നാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് ഹൃദയത്തെ കുറിച്ചാണ് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ വേദവായനയ്ക്കായി നമുക്ക് ഷാരോൺ യെശയ്യാപ്രവചനം 61 അതിന്റെ 1-2 ഇവിടെ വായിക്കുകയുണ്ടായി. എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവയെ അഭിഷേകം ചെയ്തിരിക്കുന്നുണ്ട്. യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേൽ ഇരിക്കുന്നു, നമ്മുടെ എല്ലാവരുടെ മേൽ ഇരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറുകെട്ടുവാനും തടവുകാർക്ക് വിടുതൽ, ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യവും അറിയിപ്പ് അധികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെ ഒക്കെയും ആശ്വസിപ്പാനും വാക്യമാണ് നൽകിയിരിക്കുന്നത്. അതായത് ഇവിടെ പറയുന്നത് ഹൃദയം തകർന്നവരെ മുറികെട്ടുവാൻ. പ്രിയമുള്ളവരെ, ഇന്ന് ഈ ലോകത്തിൽ അനേകർ കോവിഡ് രോഗം വന്ന് അനേകർ എന്താണ് അവര് വളരെയധികം വേദനയിലും പ്രയാസത്തിലുമാണ്. പലരും ക്വാറന്റൈൻ സെന്ററുകളിൽ കഴിയുന്നു, പലരും വീടുകളിൽ കഴിയുന്നു, ആശുപത്രികളിൽ വെന്റിലേറ്ററിൽ കഴിയുന്നു. ഇന്ന് ലക്ഷക്കണക്കിന് ജനങ്ങൾ വേർപാടിന്റെ ദുഃഖം അനുഭവിക്കുന്നതായിട്ടും കാണുവാനായിട്ട് കഴിയും. ഹൃദയം തകർന്ന ഒരു അവസ്ഥയാണ്. ആ ഹൃദയം തകർന്നവർക്ക് അവരുടെ മുറികെട്ടുവാനായിട്ട് ദൈവം നമ്മളെ അഭിഷേകം ചെയ്തിരിക്കുകയാണ് ഈ അന്ത്യ കാലഘട്ടത്തിൽ. നമ്മൾ നോക്കുമ്പോൾ സങ്കീർത്തനങ്ങൾ 34:18 വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇപ്രകാരം പറയുന്നു,
ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ എന്നാണ് പറയുന്നത്. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഇന്ന് ഈ രാത്രിയിൽ നമ്മൾ അനേകർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു പ്രിയമുള്ളവരെ. ആ അനേകർക്ക് ആ സാന്ത്വനം പകരുവാനായിട്ട്, ആശ്വാസം പകരുവാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയുണ്ടായി. ദൈവം നമ്മളോട് സംസാരിക്കുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ്. അതുമല്ലാതെ മനസ്സ് തകർന്നവരെ അവൻ എന്ത് ചെയ്യുന്നു? രക്ഷിക്കുന്നു എന്ന് ഇവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ തുടർന്ന് സങ്കീർത്തനങ്ങൾ 51 അതിന്റെ 17 വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. തകർന്നിരിക്കുന്നവരുടെ ഹൃദയത്തെ ദൈവം ഒരിക്കലും അവൻ സമീപസ്ഥനാണ്, അവൻ ഒരിക്കലും നിരസിക്കുകയില്ല എന്ന് ദൈവം നമ്മളോട് സംസാരിക്കുന്നു. നമ്മൾ നോക്കുകയാണെങ്കിൽ സങ്കീർത്തനങ്ങൾ 147 3 വാക്യത്തില് അവിടെയും ഹൃദയത്തെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഇവിടെ സംസാരിക്കുന്നതായിട്ട് അല്ലെങ്കിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. 47:3 വാക്യം, മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അതുപോലെ അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. എത്ര വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യമാണ്. മനസ്സ് തകർന്നവനായി ഇന്ന് രാത്രി ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കുചേരുന്നുണ്ടെങ്കിൽ കർത്താവായ ദൈവം നിങ്ങൾക്കൊരു വിശേഷമായ ഒരു ദൂത് ദൈവം നൽകുന്നു. മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കും, അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. എത്ര വേദന അനുഭവിക്കുന്നവരായിരുന്നാലും ശരി, ആശ്വാസം നൽകുവാനായിട്ട്, സാന്ത്വനം നൽകുവാനായിട്ട്, സൗഖ്യം നൽകുവാനായിട്ട് കർത്താവായ ദൈവം നിന്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് അവൻ കടന്നു വരുന്നു. എത്ര വലിയ അനുഗ്രഹമാണ് പ്രിയമുള്ളവരെ. യെഹെസ്കേൽ പ്രവചനം 36:26 ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു, നിങ്ങൾക്ക് ഞാൻ നിങ്ങൾക്കൊരു പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിൽ ആക്കും, കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും എന്ന്, ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ ആക്കി എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും എന്നാണ് ദൈവം പറയുന്നത്. ഇന്ന് ലോകത്തിൽ 100,000,000 ജനങ്ങൾ ഹൃദയം തകർന്നവരായി, മനസ്സ് തകർന്നവരായി, അല്പം സാന്ത്വനത്തിന് വേണ്ടി ദാഹിക്കുന്നവരായിട്ട്, ആഗ്രഹിക്കുന്നവരായിരിക്കുന്നവർക്ക് സാന്ത്വനം പകരുവാനായിട്ട് കർത്താവായി ദൈവം നമ്മളെ ഓരോരുത്തരെയും ദൈവം അഭിഷേകം ചെയ്തിരിക്കുകയാണ്. ശേഷിച്ച് 24/7 എന്നുള്ള ഈ പ്രാർത്ഥന ഗ്രൂപ്പിനെ, ഈ കൂട്ടായ്മയെ ദൈവം അഭിഷേകം ചെയ്തിരിക്കുന്നു. മനസ്സ് തകർന്നവർക്ക് അവർക്ക് ആശ്വാസവും സാന്ത്വനവും അവർക്ക് വിടുതലും നൽകുവാനായിട്ട് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. ആയതിനാൽ നമ്മുടെ ഈ ശുശ്രൂഷ നമുക്ക് തുടരാം, അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ആശ്വാസം പകരാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സിയോൻ സൈന്യമേ ഉണർന്നിടുവിൻ, പൊരുതു നീ ജയമെടുത്തു വിരുതു പ്രാപിക്കാം. സിയോൻ സൈന്യമേ ഉണർന്നിടുവിൻ, പൊരുതു നീ ജയമെടുത്തു വിരുതു പ്രാപിക്കാം. സർവായുധങ്ങൾ
ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, ദൈവമേ, ഈ നല്ലൊരു ദിവസം ദൈവം ഞങ്ങൾക്ക് തന്നെ നന്ദി. കർത്താവേ, ദൈവമേ, രാവിലെ മുതൽ ഈ സമയം വരെ ദൈവം ഞങ്ങളെ കാത്തു സൂക്ഷിച്ചതിന് നന്ദി നാഥ. ദൈവമേ, ഈ സമയം കോവിഡ് ബാധിച്ചിരിക്കുന്ന അനേകം പേരുണ്ടല്ലോ കർത്താവേ. ദൈവമേ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം രാത്രികാലം അവരെ തൊട്ട് സൗഖ്യമാക്കുന്നു. പ്രാർത്ഥിക്കുന്നു നാഥ, ദൈവമേ, കോവിഡ് എന്നമായ രോഗം എത്രയും വേഗം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുവാൻ ദൈവം സഹായിക്കുമാറാണെന്ന് എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ, അതുപോലെ 24 പ്രാർത്ഥനയിൽ കൂടിയിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ, എല്ലാവരെയും രാത്രികാലം ദൈവം തൊട്ട് സൗഖ്യമാക്കുമാറാണെന്നേ. ദൈവമേ, കൂടിയിരിക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടും പ്രയാസങ്ങളോ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ദൈവം അത് കാണുമാറാണമേ. ദൈവം അത്ഭുതം ചെയ്യുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രത്യേകാൽ ടിറ്റോ സാറിന്റെ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവം അവരെ ആശ്വസിപ്പിക്കുമാറാണമേ. ദൈവം കൂടെ ഉണ്ടായിരിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. ദൈവമേ, അതുപോലെ മറ്റു പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന അനേകം പേരുണ്ടല്ലോ കർത്താവേ. ദൈവമേ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം കൂടെ ഉണ്ടായിരിക്കുമാറാണമേ. ദൈവമേ, ഈ പ്രാർത്ഥന ശുശ്രൂഷയിലെല്ലാം ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഉണ്ടായിരുന്നതിന് നന്ദി നാഥ. ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാണമേ, അനുഗ്രഹിച്ചു വഴി നടത്തുമാറാണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.